SNDP യോഗത്തിലും അതുപോലെ സംഘടനയുടെ മറ്റ് പല ഘടകങ്ങളിലുമൊക്കെയുള്ള തർക്കങ്ങളും അതുപോലെയുള്ള ചില അഭിപ്രായ ഭിന്നതകളുമൊക്കെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മകനും BDGS സംസ്ഥാന അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർക്കെതിരെ SNDP യോഗത്തിലെ തന്നെ ചില നേതാക്കളും മുതിർന്ന പ്രവർത്തകരുമൊക്കെ തന്നെ രംഗത്ത് വന്നതായി മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞ് അമിത്ഷായെ കണ്ടു തുഷാർ വെള്ളാപ്പള്ളി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ ഒരു തലത്തിലേക്ക് ഈ SNDP യോഗത്തിനുള്ളിലെ പ്രശ്നങ്ങൾ കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. SNDP യോഗം നേതൃത്വത്തിനെതിരെ മുൻ DGP TP സെൻകുമാറും മാവേലിക്കര SNDP യൂണിയൻ പ്രസിഡന്റ് സുഭാഷ് വാസുവും യൂണിയൻ ഭാരവാഹികളെ സംഘടിപ്പിക്കുന്നതായിട്ടാണ് വാർത്ത പുറത്തുവരുന്നത്. സുഭാഷ് വാസു സ്പൈസസ് ബോർഡിൻ്റെ ചുമതലയുള്ള ഒരാൾ കൂടിയാണ്. കേന്ദ്ര ബോർഡായ സ്പൈസസ് ബോർഡിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി TP സെൻകുമാറുമായി ചേർന്ന് ചില പ്ലാനുകൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സെൻകുമാറിനെ മുന്നിൽ നിർത്തിയുള്ള ഈ നീക്കം കുറച്ച് കാലങ്ങളായി തന്നെ തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ SNDP യോഗ നേതൃത്വം വെള്ളാപ്പള്ളി നടേശന് ഒഴിയണമെന്ന ശക്തമായ വാദമാണ് സുഭാഷ് വാസുവും കൂട്ടരും ഉന്നയിക്കുന്നത്. ഒപ്പം BDJS പിളർപ്പിലേക്ക് എന്ന ഒരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. പുതിയ നീക്കം, ഈ സുഭാഷ് വാസുവിൻ്റെ പുതിയ നീക്കം, ഈ BDJSന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ BDJS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുഭാഷ് വാസുവിൻ്റെ പേരിലാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണെങ്കിലും പാർട്ടിയുടെ റെക്കോർഡിക്കലായ ചുമതല സുഭാഷ് വാസുവിനാണ്. അപ്പോൾ BDJSന്റെ ഔദ്യോഗിക വിഭാഗം, അതിൽ ഒരു ഭാഗം സുഭാഷ് വാസുവിനൊപ്പവും മറ്റൊരു വിഭാഗം പിളർന്ന് തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പവും പോകും എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതേപ്പറ്റി ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണമൊന്നും അറിവായിട്ടില്ല. ഏതായാലും SNDP യോഗവും BDJSും ഒക്കെ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. NDAക്കൊപ്പം നിന്ന് NDAയെ ശക്തിപ്പെടുത്തും എന്ന വീരവാദം മുഴക്കിയിട്ട് അവരുടെ പാർട്ടി തമ്മിൽ തല്ലി പല കഷ്ണങ്ങളായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് പലതരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഒരു കുടുംബ ആധിപത്യത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇതൊക്കെ തന്നെ വരുന്നത്. കാരണം SNDP യോഗമായാലും BDJS ആയാലും എന്ത് സംഘടനാ സംവിധാനമായാലും കുടുംബാധിപത്യം നിലനിന്നാൽ ആ സംഘടന തകരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എത്ര ഉദാഹരണങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ഇപ്പോൾ ഏത് പരുവത്തിലായി? കേരള കോൺഗ്രസ് എം KM മാണിയുടെ കുടുംബ സ്വത്തായി വച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, ഇപ്പോൾ എന്തായി? അതുപോലെ തന്നെയാണ് ഇപ്പോൾ BDJSനും SNDP യോഗത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പുതിയ നീക്കങ്ങളൊക്കെ തന്നെ അണിയറയിൽ നടക്കുകയാണ്. TP സെൻകുമാറിനെ മുൻനിർത്തി സുഭാഷ് വാസുവാണ് വെള്ളാപ്പള്ളിക്കും മകൻ വെള്ളാപ്പള്ളിക്കുമെതിരെ കരുക്കൾ നീക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ നാടകീയമായ രംഗങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചേക്കാം. നോക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.